ഇപ്പോൾ രണ്ട് മെട്രോ നഗരങ്ങളിൽ നോക്കുകൂലി നിരോധനം ഏർപ്പെടുത്തി. എങ്ങനെ അത് ഇഫക്റ്റീവായിട്ട് പോകുന്നുണ്ടോ? പലപ്പോഴും പല നിയമങ്ങളും കൊണ്ടുവരും, പക്ഷേ അതിൻ്റെ മോണിറ്ററിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇഫക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് എനിക്ക് കാണാൻ സാധിച്ചത്. ഈ രണ്ട് നഗരങ്ങളിലും വന്നിട്ടുള്ള പരാതികൾ എല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അമിതമായി വാങ്ങിച്ച കൂലി തിരിച്ചു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കുകൂലി ചുമട്ടുകൂലികളിൽ എല്ലാത്തവരും നോക്കുകൂലി വാങ്ങിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ആരും പരാതി തരാതിരുന്നാൽ നമുക്കൊന്നും ചെയ്യാനാകുന്നില്ല. പക്ഷേ ഇത് പറയുമ്പോഴും ഇത് കേരളത്തിലെങ്ങും ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഇത് അനുവദിക്കില്ല എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു. അതിലാണ് പോസിറ്റീവ്. പിന്നെ ഏത് നിയമം ഉണ്ടെങ്കിലും നിയമലംഘനമുള്ളതുപോലെ പല ഭാഗത്തും നടക്കുന്നു. തിരുവനന്തപുരത്ത് എറണാകുളത്തും പരാതി പറയാനും ഏകീകരിച്ച കൂലി എന്തെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം മാത്രമേ പുതിയതായി ചേർത്തുള്ളൂ. ബാക്കിയുള്ളത് നിലവിലുള്ള നിയമം ശക്തമാക്കുകയാണ്. കേരളത്തിൽ എങ്ങും നോക്കൂലി വാങ്ങിക്കാൻ അനുവദിക്കില്ല. പക്ഷേ എനിക്കിപ്പോൾ മറുവശം പറയാനുണ്ട്. ഈ നോക്കുകൂലി വാങ്ങിക്കുന്നത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമെന്നുള്ള നിലയിൽ പ്രശ്നങ്ങളുണ്ട്, സാധാരണക്കാരെ ബാധിക്കുന്നതായാലും. പക്ഷേ ഈ ചുമട്ട് തൊഴിലാളിയെ അന്യായമായി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഡി ജി പിയുടെ വന്നു. അതിൽ ഞാൻ ഡി ജി പിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ലേബറിൻ്റെ അധികാരത്തിൽ തൊഴിൽ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പരാമർശിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അതിന് തെറ്റായ ഒരു ധാരണയാണ് വന്നത്. ഈ ചുമട്ട് തൊഴിലാളി കൂലി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ധാരണ വന്നു. അതൊന്നും അനുവദിക്കാനൊക്കില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളി അവൻ രണ്ട് രൂപ കൂടുതൽ ചോദിച്ചാൽ അവനങ്ങ് അറസ്റ്റ് ചെയ്താത്താക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതൊന്നും അനുവദിക്കാനൊക്കില്ല. കാരണം അനാവശ്യമായി ആ നിലയിലേക്ക് സമ്മർദ്ദം കൊണ്ടുവന്ന് ആ തൊഴിലില്ലാതായി കഴിഞ്ഞാൽ ആരാണ് കുറ്റം പറയുന്നോ അല്ലെങ്കിൽ അതിന് കാരണക്കാർ, അവർ തന്നെ ചുമക്കേണ്ടി വരും. ഈ മേഖലയിൽ തൊഴിലാളി ഇല്ലാത്തൊരു സാഹചര്യം വരാൻ പോവുകയാണ്. അല്ല, താങ്കൾക്ക് തൊഴിലാളികളുടെ എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ടോ? ഇല്ല, അവരാണ് സഹകരിച്ചിട്ടുള്ളത്. അവർ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ മറ്റു ചില എലമെന്റ്സ് ഉണ്ടായിരുന്നല്ലോ, തൊഴിലാളികളുടെ മറവിൽ പണം പിരിക്കാൻ നടന്നതും അങ്ങനെയുള്ളത്. അവരൊക്കെ ചിലടത്ത് ചില സ്ഥലങ്ങളിലൊക്കെ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. തൊഴിലാളികളുടെയും തൊഴിലാളി സംഘടനകളുടെയും പൂർണ്ണ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ നേഴ്സുമാർ കർത്താവിൻ്റെ ഛായാചിത്രത്തോടൊപ്പം താങ്കളുടെ ചിത്രവും വെച്ചിരിക്കുന്നതാണ് കേട്ടത്. പക്ഷേ താങ്കൾക്ക് സജീവമായിട്ട് അതിൽ ഇടപെടാൻ പറ്റി നേഴ്സുമാരുടെ സമരത്തിൽ. പക്ഷേ ഇപ്പോൾ വീണ്ടും ലേക്ക് ഷോർ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ സമരം തുടരുകയാണ്. അതും ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വം നിറവേറ്റിയത് മാത്രമേ ഉള്ളൂ. നേഴ്സുമാരുടെ ദയനീയ അവസ്ഥ, നേഴ്സുമാർ മാത്രമല്ല പാരാമെഡിക്കൽ സ്റ്റാഫായിട്ടുള്ളവരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ഞാൻ തന്നെയാണ് ആദ്യം ഹൈലൈറ്റ് ചെയ്തത്. എൻ്റെ മനസ്സിൽ നേരത്തെ മുതലേ കൊണ്ടു കിടന്നൊരു കാര്യമാണ്. അതിനുശേഷമാണ് സമരങ്ങൾ പൊട്ടിപ്പുറത്തത്. അതിൻ്റെ കൂടുതൽ പഠിച്ചപ്പോഴാണ് വലിയ അനീതി അവിടെ നടക്കുന്നതാണ്. അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മിനിമം വേസ് കൊടുക്കണം എന്നുള്ളത് ഇതുവരെ കൊടുക്കണ്ട എന്ന് ധരിച്ചിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പി കെ ഗുരുദാസിനെ പോലെ പ്രഗത്ഭനായ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഇരുന്നിട്ട് പോലും എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കാത്ത കാര്യം അസന്നിഗ്ധമായി അത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന സന്ദേശം എത്തിക്കുകയും എല്ലാ ഭാഗത്തും സ്വാഭാവികമായ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ ഏറ്റവും അധികം ഈ മേഖലയിൽ ഒരു ഗവൺമെൻറ് ചെയ്തിട്ടില്ലാത്തതുപോലെ ഈ കാര്യങ്ങൾ ചെയ്തു. ഇതിലും ചെയ്യുമ്പോൾ ഞാനെന്ന വ്യക്തിയല്ല, ഈ ഗവൺമെൻറ്റാണ്, കൂട്ടുത്തരവാദിത്തമുള്ള ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയുടെ കൂടി പിന്തുണ ഉണ്ടായെങ്കിൽ മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. പക്ഷേ അതിനുശേഷം ലേക്ക് ഷോർ ഒരു സമരം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. അത് മന്ത്രിയുമായി ഉണ്ടാക്കിയ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ കരാറിൻ്റെ ലംഘനം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടികൾ സമരം ചെയ്തത്. സമരം രണ്ടാമത് സമരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആവർത്തി ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഉദ്യോഗസ്ഥരും ആ സമരത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ പറ്റി ശ്രമിച്ചു. ഞങ്ങളെല്ലാം ചില ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ പ്രവർത്തിക്കാനാകുന്നുള്ളൂ. അവിടെ തർക്കം നിന്നത് എഗ്രിമെൻ്റ് ലംഘനമായി യൂണിയനുകൾ പറഞ്ഞത്, അവരുടെ സംഘടന പറഞ്ഞത് കുറച്ചുപേരെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. പ്രതികാര നടപടികൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് കുറച്ചുപേരെ പിരിച്ചുവിട്ടു. ബാക്കി ശമ്പളത്തിൻ്റെ കാര്യത്തിലോ മറ്റൊന്നും തർക്കമില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഇതിൽ തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കാം, അത് കാര്യത്തിലെല്ലാം സമവായമായി. പക്ഷേ മൂന്ന് കാര്യം അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അന്വേഷിച്ചപ്പോൾ എന്താണ്, ട്രെയിനീസായിട്ട് 18 പേര് ജോലി ചെയ്യുന്നു. ട്രെയിനീസ് ഒരിക്കലും അവരുടെ റോളിലുള്ളവരില്ല. അവരുടെ ട്രെയിനിങ് പീരീഡ് പൂർത്തീകരിച്ചപ്പോൾ അവരെ പറഞ്ഞു വിട്ടു. ഇതാണ് ലേക്ക് ഷോറിൽ സംഭവിച്ചത്. എങ്കിൽ പോലും നമ്മൾ അതിലൊരു പ്രതികാര നടപടിയില്ല.
പ്രതികാര നടപടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ പ്രതികാര നടപടിയായിരിക്കാം എന്ന് പറയാം. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി വരെ വിധിച്ചിട്ടുള്ളതാണ് മാനേജ്മെന്റിന് അതിന്റെ അവകാശം ഉണ്ടല്ലോ. ദേ ഹാവ് ട്രെയിനീസ് ഡോണ്ട് ഹാവ് എ റൈറ്റ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് വിധിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന് ഒരു എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ അത് എൻഫോഴ്സ് ചെയ്യാനൊക്കില്ല. ഈ രാജ്യത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്കിൽ പോലും അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇവരെ എങ്ങനെയായിട്ട് ഉൾക്കൊള്ളിക്കാനുള്ള നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് പെട്ടെന്നൊരു ദിവസം വീണ്ടും ഇവർ സമരത്തിലേക്ക് പോകുന്നത്. അതെന്ന് ഞങ്ങൾ പറഞ്ഞു ചെയ്യല്ല. എന്നിട്ട് ഞാൻ തന്നെ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു, അവരുമായിട്ട് അവിടുത്തെ ഡോക്ടർ ഫിലിപ്പേഴ്സിനുമായിട്ട് വിളിച്ച് ഈ വിഷയം പരിഹരിക്കേണ്ട ആവശ്യകതയൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ അതിന് ശേഷം എനിക്ക് തോന്നുന്ന ആ കുട്ടികളുടെ ഇന്നത്തെ ഒരു അവസ്ഥ അത് മുതലെടുത്തുകൊണ്ടായിരിക്കാം, അവരുടെ അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കാം, ഒരിക്കലും നടന്നുകൂടാത്ത കാര്യം. നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഈ ഗവൺമെന്റ് ഇതുപോലെ മറ്റാരും ചെയ്തിട്ടില്ല. അതെ. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഞാൻ അന്ന് രാവിലെ സംസാരിക്കും ഈ സമരത്തിന്റെ പുറകിൽ എന്തെങ്കിലും മുതലെടുപ്പ് തോന്നുന്നു? അല്ല, എനിക്കതിൽ വലിയ വേദന തോന്നി. കാരണം ഇത്രയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് ഈ ഗവൺമെന്റാണ് ചെയ്തത്, ഇത് കഴിഞ്ഞ് ഈ 17-ാം തീയതി തിരഞ്ഞെടുപ്പ്, 15-ാം തീയതി 14-ാം തീയതി വൈകിട്ട് മുതൽ പലരും എന്നെ വിളിച്ചു തുടങ്ങി. എന്നെ 14-ാം തീയതി രാവിലെ ഞാൻ ഇവരെ കണ്ടതാണ്, നാളെ പിറവത്തേക്ക് ഇവരെല്ലാവരും കൂടെ ഗവൺമെന്റിനെതിരായിട്ട് ഒരു മാർച്ച് നടത്താൻ പോകുന്നു, അവിടെ സ്ക്വാഡ് ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ മുഖ്യമന്ത്രി അടക്കം എന്നെ വിളിച്ചു. എന്താണ്, ഞാൻ പറഞ്ഞത് ഞാൻ മാത്രം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന വിഷയം. ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ അവരുമായിട്ട് സംസാരിച്ചാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇവരെ വിളിച്ച് ചോദിച്ചാൽ ഇവരുമായി അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം അറിയുന്ന നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി ചർച്ച ചെയ്ത് നമുക്ക് പരിഹാരം കാണാൻ നോക്കാം, അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ വളരെ ആസൂത്രിതമായി അവിടെ ആ ഇതിൻ്റെ ആ തിരഞ്ഞെടുപ്പിൻ്റെ മൂർദ്ധന്യ അവസ്ഥയിൽ അവിടെ ഇവരുടെ ഒരു പ്രകടനവും ഇതും ഗവൺമെൻറ്റിനെ വെട്ടിലാക്കുന്ന നിലയിലേക്ക് ഗവൺമെൻറ്റിനെതിരെ വികാരം ഉണ്ടായിക്കൊണ്ട് അത് ചില കൈരളി അടക്കമുള്ളവർ ലൈവായി കാണിക്കുകയും എന്തോ ഗവൺമെൻറ് ഇത്രയും ചെയ്ത ഒരു ഗവൺമെൻറ്റിന് അതിനുശേഷം ചെയ്തത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് കൊണ്ട് ഇവർ 100 മീറ്റർ അകലെ നിൽക്കണമെന്ന്, നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഇവരുടെ ന്യായമായ ഒരു കോസിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരു ബലം പ്രയോഗിച്ച് ചെയ്തില്ല, അവരവിടെ നിന്ന് സമരം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. അത് പരിഹരിക്കപ്പെടുമോ? അതിൻ്റെ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ? അല്ല, പരിഹരിക്കാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിലൊരു സമവായം ഉണ്ടാകണ്ടായത്. ഇതൊരു സമരത്തിൽ കൂടെ നേടിയെടുക്കാൻ ഒക്കുന്നതല്ല, ഒരു അഭിപ്രായ സമന്വയത്തിൽ കൂടെ നേടിയെടുക്കാൻ ഒക്കുന്ന കാര്യമാണ് ട്രെയിനീസിൻ്റെ കാര്യം. അതുണ്ടാകും, തുടർന്നും ചർച്ച ചെയ്യാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്തെങ്ങനെയും പരിഹരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിനെല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് ഒരു ഇരുട്ടടിയാണ് ഈ വിരമിക്കൽ പ്രായം കൂട്ടിയത്. ആര് പറഞ്ഞു? ഇല്ലേ, കൂട്ടിയില്ലേ? ഇരുട്ടടിയാന്നാര് പറഞ്ഞു? അല്ലേ, തൊഴിൽ മന്ത്രി എന്ന നിലയിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്ന തൊഴിൽ വകുപ്പിനാണ്. രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇരുട്ടടി അല്ല എന്ന് സ്ഥാപിക്കാൻ കാരണം, ഇരുട്ടടി എന്നാണ് ഉണ്ടായത്? യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിലേക്ക് തോമസ് ഐസക്ക് ഏകീകരണം, വിരമിക്കൽ ഏകീകരണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഫലത്തിൽ 56 ആക്കി. പക്ഷേ ചിലർക്ക് 56ഉം ചിലർക്ക് 55ഉം ഒരു മാസവും എന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ഏപ്രിൽ 1-ാം തീയതി റിട്ടയർ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്ക്, ഏപ്രിൽ 2-ാം തീയതി റിട്ടയർ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്ക് അടുത്ത മാർച്ച് 31 റിട്ടയർ ചെയ്ത് മറിയെന്ന് പറഞ്ഞാൽ അയാൾക്ക് 56 വയസ്സ് കഴിയുമ്പോഴാണ്. അന്ന് അവരത് വിദഗ്ധമായി അവതരിപ്പിച്ചു. അന്ന് ഒരു പുതിയ പോസ്റ്റും ക്രിയേറ്റ് ചെയ്തില്ലല്ലോ. അതെ. എന്നാൽ ഈ ഗവൺമെന്റ് ഇത് ഇവർ പറയുന്ന എടുത്തു കളയാനാണ്. കൊടുത്തോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനുകൂല്യം ജീവനക്കാർ കൊടുത്തോണ്ടിരിക്കുന്ന പിൻവലിക്കാൻ ഒക്കൂ. ആ ആനുകൂല്യം ഇത് ഇതിന്റെ ഇത് കാരണം ബുദ്ധിമുട്ടെന്താ? ജീവിതകാലം മൊത്തം പ്രയത്നിച്ച് അവസാനം ഒരു പ്രൊമോഷൻ കാത്തു നിൽക്കുന്നവരുടെ അവർക്ക് ആ പ്രൊമോഷൻ നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ ഒത്തിരി ഭരണപരമായ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇത് എടുത്തു കളയണം. എടുത്തു കളയണമെങ്കിൽ മുന്നോട്ടല്ലാതെ പുറകിലോട്ട് പോകാൻ ഒക്കത്തില്ല. 56ലേക്ക് പോയി, 56ലേക്ക് പോകുമെന്ന് കണ്ടുകൊണ്ട് ജാൻവരി മുതൽ വരാൻ പോകുന്ന വേക്കൻസിയെക്കുറിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്ന്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്ന് ചർച്ച ചെയ്ത് എത്ര ഒഴിവുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതെല്ലാം PSC റിപ്പോർട്ട് ചെയ്തു. ആ PSC വരുന്ന ലിസ്റ്റ് വെച്ച് സൂപ്പർ ന്യൂമറി നിയമനം നടത്താൻ തീരുമാനിച്ചു. എന്നിട്ട് യഥാർത്ഥ ഒഴിവ് വരുമ്പോൾ അതിലേക്ക് അവർ അപ്പോയിൻ്റ് ഇടാം. ഇത്രയും ചെയ്ത് ഒരാൾക്ക് പോലും തൊഴിൽ നഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം അതിലുണ്ടാക്കി. എന്നിട്ടാണിത്. പക്ഷേ ആ ബഡ്ജറ്റിൻ്റെ മറ്റൊരു കാര്യം പറയാത്തത് നിങ്ങളാരും, നിങ്ങൾ ഈ 20 സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു വർഷം 25,000 പേരുടെ കാര്യമാണ് പറയുന്നത്. DYFI രാജ്യത്ത് ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളെ കുറിച്ച് എൻഡിറ്റ് ഓർ മെൻഡിറ്റ് എന്ന് പറഞ്ഞത്.
ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നുള്ളത് മാറ്റി എംപ്ലോയബിലിറ്റി സെന്റേഴ്സ്. കെ മാണിയുടെ ബഡ്ജറ്റിൽ അത് അവതരിപ്പിച്ചല്ലോ. ഏറ്റവും വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നൂതനമായ പദ്ധതിയായി ആ പ്രഖ്യാപിച്ചു. എന്നാലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് ചെയ്തത്. അതിനെ കുറിച്ച് നിങ്ങൾ ആരും പറഞ്ഞില്ല. ചവറയിൽ മാത്രം ജോബ് ഫെസ്റ്റ് നടത്തിയാൽ മതിയോ? അല്ല, ചവറയിലെ ജോബ് ഫെസ്റ്റ് അതിൻ്റെ ഒരു എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. അതാണ് ഞാൻ മാസങ്ങളായി തൊഴിൽ വകുപ്പ് മന്ത്രിയായതിന് ശേഷം എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാശയം. ആ ആശയം ആദ്യം ഇങ്ങനെ ചവറയിൽ, കാരണം ഏറ്റവും അധികം ആൾക്കാരിങ്ങനെ എൻ്റെ മകനൊരു ജോലി, മകൾക്കൊരു ജോലി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുന്നത്. റെസ്പോൺസ് എങ്ങനെയുണ്ട്? ട്രെമെൻഡസ് റെസ്പോൺസ് രണ്ട് ഭാഗത്തുനിന്നും. ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ എണ്ണം 21,000 തൊഴിലിന് വേണ്ടി. മറുഭാഗത്ത് ഞാനത് ചെയ്തത് അവർ അപ്ലൈ ചെയ്തിട്ട് നേരെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യില്ല, അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇപ്പം വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതെൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനെ അല്ലത്, തികച്ചും ഇതായിട്ട് ഒരു MLA എന്നുള്ളത് ചെയ്യും, ട്രെയിനിങ് കൊടുത്ത് ചെയ്യും. ഇത് കേട്ടതോടെ ഇൻഡസ്ട്രി വളരെ എക്സൈറ്റഡ് ആണ്. അവർക്ക് അങ്ങനെ ട്രെയിൻഡ് ആൾക്കാരെ വേണം. പിന്നെ ഓൾ ഓവർ യുനോ സൗത്ത് ഇന്ത്യയിലുള്ള മേജർ കമ്പനീസ്, IT ജയൻസ് അടക്കം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്, കേരളത്തിലകത്തും പുറത്തും ഉള്ളത്. പിന്നെ ഇൻഡസ്ട്രി ഈസ് വെരി എക്സൈറ്റഡ് വിത്ത് ദ കൺസെപ്റ്റ്. എന്നാലും ഇതിൻ്റെ ഒത്തിരി ന്യൂനതകളുണ്ടാകും. ഇതെൻ്റെ ഒരു എൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ തുടക്കമാണ്. ഇത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മിസ്റ്റേക്സ് എന്താണെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഉടനീളം ഈ ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ജോബ് ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകാൻ പോകുന്നത്. ഈ ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് വളരെ അപകടം പിടിച്ചൊരു വകുപ്പാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി താങ്കളത് കൈകാര്യം ചെയ്യാം, എങ്ങനെയുണ്ട് അനുഭവം? എനിക്ക് താൽക്കാലിക ചുമതലയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കാര്യമായി അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യങ്ങൾ പഠിച്ചു വന്നു, വന്നപ്പോഴത്തേക്ക് തന്നെ എൻ്റെ സമയം കഴിഞ്ഞു. മാത്രമല്ല എനിക്ക് ആദ്യമേ അറിയാം, ഇത്രയേറെ മന്ത്രിമാരുണ്ടായിട്ട് ഉമ്മൻചാണ്ടി താങ്കൾക്ക് തരണമെങ്കിൽ അതിലെന്തോ ഇല്ല, അത് സ്ഥിരമാക്കോ, സ്ഥിരപ്പെടുത്തുവോ? ഇല്ല, എനിക്ക് കാര്യത്തിൽ സ്ഥിരമായി കൊണ്ടുനടക്കാൻ ആ വകുപ്പ് കൊണ്ടുനടക്കാൻ താല്പര്യമില്ല. കാരണം എൻ്റെ എനിക്ക് ലേബർ ഞാൻ കുറേ കാര്യം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക, അത് വിട്ടുകൊണ്ട് മറ്റൊരു വകുപ്പ് എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഈ രണ്ട് വകുപ്പും കൂടെ കൊണ്ടുനടക്കാനും പറ്റില്ല, രണ്ട് മേജർ വകുപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ലോങ് ടേം അടിസ്ഥാനത്തിൽ ഇത് കൈകിട്ടുകയാണെങ്കിൽ അടിമുടി കറപ്റ്റായിട്ടുള്ളൊരു സംവിധാനമാണ്. പലപ്പോഴും ആ ഭയമായിരിക്കാം പൊതുപ്രവർത്തകരെ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാക്കാത്തത്. നടക്കുന്ന പോലെ ഒക്കെ നടന്നോട്ടെ, മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ആരുടെയും എതിർപ്പ് ഉണ്ടാകത്തിട്ടത്. പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ്, ഇത്ര ഭീമമായ നിലയിലേക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ആരും ഇപ്പോൾ ഉള്ള ആ സംവിധാനം അങ്ങനെ ആയിപ്പോയി. പിന്നെ അതിൽ നമുക്ക് അഭിമാനിക്കാവുന്നത് ഇതൊന്നും അല്ല ബാക്കി സ്റ്റേറ്റുകളിൽ, കേരളമാണ് താരതമ്യേന മുൻപന്തിയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാൻ നോക്കുന്നത്. നമ്മുടെ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, താങ്കളുടെ മദർ പാർട്ടി, പലരും അസംതൃപ്തരാണ്. ഇപ്പോൾ പുതിയ പുനഃസംഘടനയൊക്കെ നടന്നല്ലോ, എങ്ങനെ കാണുന്നു RSPയിലെ ഡെവലപ്മെന്റ്സ്? പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും അതിനൊരു പിളർപ്പ് പറ്റില്ല, ഒന്നും താങ്ങാൻ പറ്റുന്ന ഒരു പരുവല്ല. പിന്നെ എനിക്ക് യഥാർത്ഥത്തിൽ വിഷമമുണ്ട്. ആ പാർട്ടി ഞങ്ങളൊക്കെ RSPക്കാരാന്നല്ലോ, ഇപ്പൊ ഔദ്യോഗിക പരിവേഷം അവർക്കാണ്. ആ പാർട്ടി കേരളത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. ആ പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ ചെറിയ പാർട്ടിയാണെങ്കിലും കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു സമ്മേളനം നടന്നു, ആദ്യം മുതൽ അവസാനം വരെ ഒരു സെക്രട്ടറി മാറ്റവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു പാർട്ടിയിലും നടന്നുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ആ പുതിയ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടമാണ് ഇടതുപക്ഷ മുന്നണിയിൽ, എന്നാലും ഞങ്ങൾ മാറില്ല. ഇതാണോ RSPക്കാരെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലെങ്കിലും പഴയ കാലത്തുള്ള RSPക്കാരെ അറിയാവുന്നതാണ്, കേരളം അറിയുന്നതാണ്, അംഗീകരിച്ചതാണ്. ഇനിയുമെങ്കിലും തൻ്റെ അടുത്തോടുകൂടി തീരുമാനമെടുക്കാത്ത എന്താണ്? ഇത് അവസാനിപ്പിക്കണ്ടേ? ഈ 97 എൻ്റെ പിതാവിൻ്റെ രോഗത്തെ തുടർന്ന് പിടിച്ച ഒരു ക്യാൻസർ, അന്ന് ഞങ്ങളെങ്കിൽ മാറി, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. ഇത് ശക്തമായി ഒരു RSPയായി നിലനിൽക്കേണ്ടിയ കാലം കഴിഞ്ഞിട്ടുണ്ട്. ആ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഈ സ്വയം നശീകരണ പാതയിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു അസംബന്ധ നാടകവേദിയായി മാറിയ ഈ സാഹചര്യം മാറ്റിക്കൊണ്ട്
ഒറ്റക്കെട്ടായി ഒരു RSP ആയി, ഒരു തിരുത്തൽ ശക്തിയായി, ഒരു യഥാർത്ഥ ലെഫ്റ്റിസ്റ്റ് കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിൽ ഇരുന്നാൽ ഇന്ന് വലിയ വളർച്ചയാണ് പാർട്ടിക്കുണ്ടാവും. ഞാനിപ്പോൾ ഒരു RSPB എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നാലൊന്നും ആ നിലയിൽ വളരാനൊക്കത്തില്ല, എനിക്കറിയാം ഒത്തിരി പരിമിതിയുണ്ട്. പക്ഷേ RSP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഒറ്റക്കെട്ടായി ഇന്ന് ഒരു പഴയ കാലത്തെ പോലെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ ശക്തമായ ഒരു ലെഫ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത പോലെയുള്ള വളർച്ച RSPക്ക് ഇന്ന് ഈ മണ്ണിലുണ്ടാകും. പക്ഷേ അതിനൊന്നും ആർക്കും സമയമില്ല, അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നുമില്ല. ഒരു സമ്മേളനം വന്നിട്ട് പോലും അവരാരും ഇതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ദുഃഖകരമാണ്. എന്നാലും RSPക്കാർക്ക് പുനർവിചിന്തനം ഉണ്ടാവുന്ന നമുക്ക് പ്രത്യാശിക്കാം. അല്ല, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഇനിയും കുറെ കഴിഞ്ഞ് പുനർവിചിന്തനം സംഭവിച്ചിട്ട് എന്ത് ചെയ്യാം? പെട്ടെന്ന് വേണം, ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേണം. ഓരോ ദിവസം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി വർത്തമാനത്തിൽ പങ്കെടുത്തു.